ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ ബഹ്റൈനിൽ ന്യൂ ഇയർ പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരു 8 മണി ആയപ്പോൾ തന്നെ ഇറങ്ങി. അപ്പോൾ നമ്മളവിടുന്ന് അടുത്ത് തന്നെയാണ്, അവന്യൂ പാർക്കിലാണ് പ്രോഗ്രാം നടക്കുന്നത്, മനാമയിലെ അവന്യൂ പാർക്കിൽ. വേറെയും സ്ഥലങ്ങളിൽ ഉണ്ട്, 4 സ്ഥലങ്ങളിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുത്തായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നല്ല ബ്ലോക്കായിരുന്നു, ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് പോകുന്നതുകൊണ്ട് തന്നെ, അവിടെ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുറേ ടൈം എടുത്ത് എത്താൻ വേണ്ടിയിട്ട്, അടുത്തായിട്ടും കുറേ ടൈം എടുത്തു എത്താൻ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ട്. വലിയൊരു പാർക്കാണ് കേട്ടോ. മക്കൾ പിന്നെ പാർക്കിലായതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. കുറേ നാളായി നമ്മൾ പാർക്കിലൊക്കെ പോയിട്ട്, അപ്പോൾ അവർ അവിടുന്ന് കളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ടൈം അവിടുന്ന് കളിച്ചു. ഇവിടെ ഫയർ വർക്ക്സും പിന്നെ സ്റ്റേജ് പ്രോഗ്രാമാണ് ഉള്ളത്. അപ്പം ഇവിടെ സ്റ്റേജ് കൂടാതെ എല്ലായിടത്തും സ്ക്രീന്, വലിയ സ്ക്രീന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ആൾക്കാർക്ക് കാണാമല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ആ സ്റ്റേജിന് മുന്നിൽ നിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എല്ലാ ഭാഗത്തും ഒരുപാട് സ്ക്രീന് അവർ വെച്ചിട്ടുണ്ട്.
ഇതാണ് സ്റ്റേജ്. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ കുറേ ആൾ ഇപ്പം തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇപ്പം തന്നെ ഉണ്ട്. അപ്പം കുറച്ചും കൂടി നമ്മൾ ലേറ്റായിട്ട് വരികയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയും അത്രക്കും ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്നത്. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അതിൻ്റെ വലിയൊരു മാളാണ്, ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഫുള്ള് തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ന്യൂ ഇയർ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്ന ആൾക്കാർ തന്നെ ആയിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഫുൾ തിരക്കായിരുന്നു. ഇവിടെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഒരുപാട് വേറെയും ഷോപ്പൊക്കെ ഉണ്ട്. പക്ഷെ റെസ്റ്റോറൻറ്റിൽ ഫുള്ള് തിരക്കായിരുന്നു. അപ്പം വലിയ മാളാണ് കേട്ടോ. റെസ്റ്റോറൻ്റ് ഒരു എന്താ പറയുക, ഒരു 10-25 റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാത്തിലും തിരക്കായിരുന്നു. അവസാനം നമ്മൾ പിന്നെ അവിടുന്ന് വാങ്ങിച്ചിട്ട് പാർക്കിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും സൗകര്യമില്ലാത്തർക്കും തിരക്കായിരുന്നു. അതന്നെ നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ടാണ് വാങ്ങിച്ചത്. ന്യൂ ഇയർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്ക്. അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ചെറിയൊരു മ്യൂസിക് പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് ടൈം നോക്കി നിന്നു. അങ്ങനെ കുറച്ച് സമയം അത് കണ്ടു. പിന്നെ നമ്മൾ റെസ്റ്റോറൻ്റ് ഓരോന്ന് നോക്കി നടക്കുകയെന്ന്, എവിടെയാണ് തിരക്കില്ലാത്തത്, അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കുറേ റെസ്റ്റോറൻ്റ് നോക്കി, എല്ലായിടത്തും തിരക്ക് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു സാൻഡ്വിച്ച് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെയും ഭയങ്കര തിരക്കാണ്, കുറേ ടൈമൊക്കെ നിന്നിട്ടാണ് കിട്ടിയത്.
കുറേ ടൈം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഫാത്തിമക്ക് ബോറടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മുഖാക്കിയിട്ടുള്ളത്. അപ്പം പിള്ളേർക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പം ബോറടിക്കുമല്ലോ. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി, റെസ്റ്റോറൻ്റ് ഉള്ളിലേക്ക് കയറി വെറുതെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ പുറത്ത് ഇതുണ്ട്, കടലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, ആ ഒരു കടലിൻ്റെ ആ ഒരു വ്യൂസൊക്കെ കണ്ടുകൊണ്ട്. നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. അപ്പോൾ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു, അവിടെയൊക്കെ ഫുൾ ആൾക്കാരായിരുന്നു, ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാർക്ക് വരുന്നത്, അവന്യൂ പാർക്ക് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളിലോട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് അത് പാർക്ക് കാണുന്നത് കേട്ടോ. അപ്പം ഇവിടെ നിന്നും നമുക്ക് വേണമെങ്കിൽ ഫയർ വർക്ക് കാണാം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാർക്കിലോട്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഭക്ഷണം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പാർക്കിലോട്ട് പോയി. പിന്നെ അവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെ ഫുഡ് റെഡിയായി, നമ്മളത് വാങ്ങിച്ചിട്ട് പാർക്കിലോട്ട് പോയെന്ന് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാർക്കിലെത്തി നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം ഇരുന്ന് കഴിക്കാനും എല്ലായിടത്തും തിരക്കായിരുന്നു, എല്ലായിടത്തും ആളായിരുന്നു. അറബികളൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എവിടെ ഇരുന്ന് കഴിക്കാമെന്ന് ഇങ്ങനെ നോക്കി 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 അങ്ങനെ നടന്ന് പിന്നെ അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് കഴിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് വരുമ്പോഴൊക്കെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുട്ടികളെ അവിടെ കുറച്ച് ടൈം ഇങ്ങനെ ഓടി കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നിറയെ ആൾക്കാരായിരുന്നു. സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് നിൽക്കാനൊന്നും പറ്റിയില്ല. അപ്പം നമ്മൾ ഇപ്പുറത്തെ സ്ക്രീനിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത്രക്ക് ആളായിരുന്നു കേട്ടോ അവിടെ. മോള് അവിടുത്തെ പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കാന്, അന്നേരമാണ് അവിടെ ഇത് കണ്ടത്, ഡ്രോണ് പോകുന്നത് കണ്ടത്. അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ഡ്രോണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മളടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോള് പറയുന്നത് ആ ഡ്രോണ് വരുന്നതെന്ന്. Thank you.
കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. സാധാരണ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്, ന്യൂ ഇയർ പാർട്ടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോവാറ്. പിന്നെ കൊറോണ ഒക്കെ വന്നേ പിന്നെ അവിടെ പ്രോഗ്രാംസ് ഉണ്ടാവാറില്ല. അപ്പോൾ അവിടെ കേക്ക് കട്ടിങ്ങും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു ന്യൂ ഇയർ ടൈമിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. ഇത് വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് ഒരുമിച്ചൊരു ആഘോഷം. അപ്പം വേറൊരു അനുഭവമായിരുന്നു. മക്കളൊക്കെ നല്ല ഹാപ്പി ആയി. പിന്നെ ഹസ്ബൻഡിന് ഫ്രണ്ട്സ് മാത്രമായിട്ട് ചെറിയൊരു ന്യൂ ഇയർ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തലേദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ മുന്നിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? അപ്പോൾ അത്രയും ആൾക്കാരിടയിലാണ് നമ്മളിത് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ അത് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പേടിയായിരുന്നു. അത്രയും ആൾക്കാരിടയിലാണ് നമ്മളുള്ളതെന്ന് ഓർക്കുമ്പോൾ. അപ്പം നല്ല പ്രോഗ്രാമായിരുന്നു. ഇത്രയും ആൾക്കാരിടയിലായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഫയർ വർക്ക് നടക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു കുറച്ച് നമുക്ക് മാറി നിൽക്കാമെന്ന്. അതായത് അവിടെ അത്രയും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഫയർ വർക്ക് കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ, എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോകുമ്പോൾ ഭയങ്കര ഒരു കൺജസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് സ്റ്റേജിൻ്റെ മുന്നിൽ നിൽക്കാതെ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നു. എവിടെ നിന്നാലും നമുക്ക് ഈ ഫയർ വർക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറി നിന്നിട്ടാണ് ഇത് കണ്ടത്. അപ്പോൾ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ കൃത്യം 12 മണിക്ക് തന്നെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫയർ വർക്കിൻ്റെ കൂടെ തന്നെ ആ ഒരു മ്യൂസിക് ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഫയർ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ, താങ്ക് യു.